Hi friends, D4 Deepa le innathe video lekku ellavarkkum swagatham. Innathe ende recipe oru Nadan Chicken Curry aanu. Chapatiyude koode appathinte koode pathiriyude koode chorinte koode okke kazhikkan pettiya valare korachu cheruvukal kondu thanne undakkan pettiya oru curry aanu idu. Ingredients njan vishadamayi thanne koduthittund. ആദ്യമായി നമുക്ക് ആവശ്യമുള്ളത് ചിക്കൻ 500 ഗ്രാം, മീഡിയം സൈസ് സവോള 2 എണ്ണം, ഒരു ടൊമാറ്റോ, കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച പേസ്റ്റാണിത്, അതൊരു 2 ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, തേങ്ങാപ്പാൽ 1 ഗ്ലാസ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ചിക്കൻ മസാല 1 ടീസ്പൂൺ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഒന്ന് വഴറ്റാം. അതിനൊപ്പം കറിവേപ്പിലയും ഉപ്പും ചേർത്ത് കൊടുക്കാം. സവോളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിന്റെ പേസ്റ്റ് ചേർക്കാം, അതൊന്ന് വഴറ്റി കൊടുക്കുക. അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം, ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നമുക്ക് വെന്തുടഞ്ഞ് കിട്ടണം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പൊടിച്ചു വച്ചിരുന്ന പെരിഞ്ജീരകം 1 ടീസ്പൂൺ. ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി, ഫെനൽ സീഡ്സ് നല്ലവണ്ണം പൊടിച്ചെടുക്കണമെന്നില്ല. പിന്നെ ചിക്കൻ മസാല 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക. 2 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ സമയമെടുക്കും ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ. നന്നായി മിക്സ് ചെയ്യുക. ഞാൻ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെ അത് വെന്ത് കിട്ടും, അതുകൊണ്ട് ഞാൻ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് കുരുമുളക് ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളകാണ് ഞാൻ ചേർത്തത്. ആവശ്യത്തിനുള്ള ഉപ്പും നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ചിക്കൻ നല്ല വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം തീ വേണ്ട, ആ ചെറിയ ചൂടിലിരുന്നത് ആയിക്കോളും. ദാ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻസ് എന്നെ അറിയിക്കണം. താങ്ക് യു.